ഹൈക്കോടതിയിൽ വിസിമാർ നൽകിയിരിക്കുന്ന ഹർജിയിൽ വാദപ്രതിവാദം പൂർത്തിയായി. അതിൽ അന്തിമ വിധി വരുന്നതുവരെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിസിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് മറുപടി നൽകുന്നതിനുള്ള കാലാവധി കഴിഞ്ഞു. സർക്കാരുമായി ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്ന ഗവർണർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വിസിമാർക്കെതിരായിട്ടുള്ള തൻ്റെ അന്തിമ നിലപാട് പ്രഖ്യാപിച്ചേക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കോടതി പറയുന്നു, കോടതി അടുത്ത ബുധനാഴ്ച മാത്രമേ ഇത് വീണ്ടും പരിഗണിക്കുന്നുള്ളൂ, അതുവരെ ഒരു നടപടിയും പാടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ നടപടി വേണ്ട എന്ന് കക്ഷികളോട് ഹൈക്കോടതി പറഞ്ഞു എന്ന അർത്ഥത്തിൽ അതിനെ കാണാമെങ്കിലും ഇവിടെ ഒരു പ്രാധാന്യമുള്ളത് ഗവർണർ ഈ 10 വി സിമാർക്കെതിരെ നടപടിയെടുക്കാൻ തുനിഞ്ഞത് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ സുപ്രീംകോടതി വിധിയിൽ ഇവർക്കെതിരെ ഉടനെ തന്നെ നടപടിയെടുക്കാനുള്ള ഒന്ന് ഒളിഞ്ഞു കിടപ്പുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഹൈക്കോടതിക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇത്രയും കാത്തിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതാണല്ലോ പരമപ്രധാനമായ കാര്യം. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇവരെ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് പുറത്താക്കാൻ ഗവർണർ തീരുമാനിച്ചത്. അതിനകത്തൊരു ശരിയുണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും വാദപ്രതിവാദങ്ങളുടെ പോലും ആവശ്യമില്ലാതെ ഹൈക്കോടതിക്ക് അസന്ദിഗ്ധമായി പറയാമായിരുന്നു ഗവർണർ ചെയ്തത് 100% ശരി. പക്ഷേ ഇവിടെ ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്നതാണ് പ്രധാനം. ഇപ്പോൾ UGC ചട്ടങ്ങളാണോ സംസ്ഥാനത്തെ സർവകലാശാലാ നിയമങ്ങളാണോ പ്രധാനമെന്നുള്ള ഒരു ചോദ്യം ഇതിനകത്ത് ഉയർന്നു വരുമെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ UGC ചട്ടത്തിനാണോ അതത് സംസ്ഥാനങ്ങളിലെ സർവകലാശാലാ നിയമത്തിനാണോ പ്രാധാന്യം എന്നുള്ളത് ഒരു പ്രധാന വിഷയമായി മാറും. അതിവിടെയും ഒരു പ്രധാന വിഷയമാണ്. വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകർ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചാൻസലർ തന്നെയാണ് ഇവരെയൊക്കെ നിയമിച്ചത്. ഇവിടെ എല്ലായിടത്തും സെർച്ച് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. സെർച്ച് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് വന്ന ആളുകളിൽ അയോഗ്യരായവരെ ഒഴിവാക്കി യോഗ്യരായിട്ടുള്ളവരുടെ പേര് കൊടുത്തു. യോഗ്യരായ ഒരാളെ ഉള്ളൂവെങ്കിൽ അയാളുടെ പേരല്ലേ കൊടുക്കാൻ പറ്റുമോ? അയോഗ്യരായ രണ്ടുപേരുടെ പേരും കൂടി കൊടുക്കാൻ പറ്റുമോ? ആ ഒരു വാദമുയർത്തി. അപ്പോൾ ഗവർണർ ഈ സുപ്രീംകോടതി വിധി KTU വൈസ് ചാൻസലർക്കെതിരായി വന്നു എന്നുള്ളത് എല്ലാവർക്കും ബാധകമാക്കാൻ തീരുമാനിച്ചത് നിയമപരമായി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ചാൻസലർക്കൊരു തെറ്റുപറ്റി അദ്ദേഹത്തിന് തിരുത്താനുള്ള ഒരവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും ഹൈക്കോടതി ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ജഡ്ജി അദ്ദേഹം സർക്കാരിനെതിരായ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ അതിന് തയ്യാറാകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിനോടുള്ള ഒരു മനോഭാവമൊക്കെ വച്ചു പുലർത്തുന്ന ഒരു ജഡ്ജിക്ക് വേണമെങ്കിൽ ഇതിൽ കണ്ണുമടച്ച് പറയാം. അപ്പോൾ ഗവർണർ ചിന്തിച്ചതുപോലെ കണ്ണുമടച്ച് തീരുമാനമെടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകാത്തത് ഇത് ഒരുപാട് നിയമപ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്.